മുത്തൂറ്റ് ഫിനാൻസിലെ ജീവനക്കാർ ശമ്പള വ്യവസ്ഥ നിശ്ചയിക്കുക, പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം 20-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കലാണ്. ഈ സ്ഥാപനത്തിലെ ഭൂരിപക്ഷം തൊഴിലാളികളും ഈ പണിമുടക്കിൽ അണിചേർന്നിട്ടുണ്ട്. അവരുടെ യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടത്തുന്നത്. പണിമുടക്ക് ഒഴിവാക്കുന്നതിന് ഇരു കക്ഷികളും തമ്മിൽ ചർച്ച നടത്തി പ്രശ്നത്തിന് രമ്യമായ പരിഹാരമുണ്ടാക്കാൻ അവസരം നൽകുന്നതിന് വേണ്ടി പണിമുടക്ക് ആരംഭിക്കുന്നതിന് 15 ദിവസം മുമ്പ് മാനേജ്മെൻറ്റിന് നോട്ടീസ് നൽകുകയുണ്ടായി. ആ സന്ദർഭങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ മാനേജ്മെൻറ്റ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. സംസ്ഥാന ലേബർ കമ്മീഷണർ ഓഗസ്റ്റ് 17-ാം തീയതി വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയിൽ തർക്കങ്ങൾ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരാളെയും ചർച്ചയ്ക്ക് നിയോഗിക്കാൻ മാനേജ്മെൻറ്റ് ശ്രമിച്ചില്ല. അതുകൊണ്ട് ലേബർ കമ്മീഷണർ മുമ്പാകെ നടന്ന ചർച്ച പരാജയപ്പെടുകയാണുണ്ടായത്. സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥൻ നടത്തിയ അനുരഞ്ജന ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയത് മാനേജ്മെൻറ്റാണ്. അത് കഴിഞ്ഞ് തൊഴിൽ വകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ 3-ാം തീയതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അനുരഞ്ജന യോഗം വിളിച്ചുകൂട്ടി. പ്രസ്തുത യോഗം മാനേജ്മെൻറ്റ് അസൗകര്യം പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി അറിയിക്കാതെ ചർച്ച ആരംഭിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം വിവരം നൽകി പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്തത്. സമരം തകർക്കുന്നതിന് വിവിധ മാർഗങ്ങളിലൂടെ മാനേജ്മെൻറ്റ് നടന്ന പരിശ്രമങ്ങൾ ഇന്ന് ജനങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ന്യൂനപക്ഷം തൊഴിലാളികളാണ് സമരം ചെയ്യുന്നതെന്നും പുറമേ നിന്നുള്ള CITU-ക്കാരുടെ അക്രമം കൊണ്ടാണ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്നതെന്നുമുള്ള മാനേജ്മെൻറ്റിൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഏറെക്കുറെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരിടത്തും യാതൊരുവിധ അക്രമ പ്രവർത്തനങ്ങളും CITU അല്ലെങ്കിൽ സമരത്തിലേർപ്പെടുന്ന തൊഴിലാളികളുടെ സംഘടനയോ നടത്തുന്നില്ല. കേരള ഹൈക്കോടതിയിൽ ഈ പ്രശ്നം സംബന്ധിച്ച് മാനേജ്മെൻറ് സമർപ്പിച്ച ഹർജി വിചാരണ ചെയ്യുമ്പോൾ കോടതി ഒരു മധ്യസ്ഥനെ നിയോഗിക്കാം എന്ന നിർദ്ദേശം മാനേജ്മെൻറ്റാണ് തള്ളിക്കളഞ്ഞത്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചാൽ ആ ട്രേഡ് യൂണിയന് പ്രവർത്തിക്കാനാവശ്യമായ പിൻബലം ഉണ്ടോ ഇല്ലയോ എന്ന സംശയം വന്നാൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനാണ് ട്രേഡ് യൂണിയൻ റെക്കഗ്നീഷൻ നിയമമനുസരിച്ച് ഹിതപരിശോധന നടത്തി സംഘടനയുടെ അംഗബലം തിട്ടപ്പെടുത്തുക എന്നത്. അത്തരമൊരു നിർദ്ദേശവും മാനേജ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നില്ല. വ്യാജപ്രചരണങ്ങളിലൂടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കുറേ ദിവസങ്ങളായി മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി കുറേ പെയ്ഡ് ആളുകളെ അല്ലെങ്കിൽ വേതനത്തിന് പ്രവർത്തിക്കുന്നവരെ മാനേജ്മെൻറ്റ് നിയോഗിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന ഈ കുപ്രചരണങ്ങൾ കുറച്ചു പേരുടെ മനസ്സിലെങ്കിലും തെറ്റിദ്ധാരണ സൃഷ്ടിക്കും എന്ന് മാനേജ്മെൻറ്റ് കരുതുന്നുണ്ടാവാം. ഇന്നു മുതൽ പുറത്തു വന്ന ഒരു വീഡിയോ ഈ സമരകാലത്ത് നടന്നിട്ടില്ലാത്ത തികച്ചും അവാസ്തവമായ ഒരു സംഭവമാണ് പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഒരു സ്ത്രീ ജീവനക്കാരിയെ ബലമായി വലിച്ച് പുരുഷന്മാർ പുറത്തിറക്കുന്ന ചിത്രമാണ് വീഡിയോ ആയി ചിത്രീകരിച്ചത്. ഇത് ഏത് ബ്രാഞ്ചിലാണെന്നോ ഏത് സമയത്ത് നടന്നതാണെന്നോ പ്രസ്തുത വീഡിയോയിൽ വ്യക്തമല്ല. ഇങ്ങനെയൊരു സംഭവം ഈ സമരം ആരംഭിച്ചതിന് ശേഷം കേരളത്തിലൊരിടത്തും നടന്നിട്ടില്ല. ഇത് സമരത്തിലേർപ്പെട്ട തൊഴിലാളി സംഘടനകളെയും മുത്തൂറ്റിലെ ജീവനക്കാരെയും അപമാനിക്കുന്നതിനു വേണ്ടി മാനേജ്മെൻറ്റ് സൃഷ്ടിച്ച ബോധപൂർവമായ ഒരു കള്ളപ്രചാരവേലയാണ്. ഇതിനെതിരായി യൂണിയൻ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജപ്രചരണങ്ങളിലൂടെ
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരം ചെയ്യുന്നവർക്കെതിരായി തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് മാനേജ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ NBFC ആയ മുത്തൂറ്റ് ഫിനാൻസ് മാധ്യമങ്ങൾക്കെല്ലാം വലിയ പരസ്യങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. തൊഴിലാളികളുടെ സമരം ആരംഭിച്ചതു മുതൽ അവരുന്നയിച്ച ന്യായമായ ഒരാവശ്യവും പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധമാകാത്ത മാധ്യമങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായങ്ങളും മാനേജ്മെൻറ് നടത്തുന്ന കുപ്രചരണങ്ങളും ഏറ്റുപിടിക്കാൻ പലപ്പോഴും മുന്നോട്ട് വരുന്നുണ്ട്. തൊഴിൽ സമരങ്ങളോടുള്ള ചില മാധ്യമങ്ങളുടെ നിലപാടിൻ്റെയും കൂടി ഭാഗമായിട്ടായിരിക്കാം ഇത്തരം നീക്കങ്ങൾ. പക്ഷേ ജീവനക്കാർ നടത്തുന്ന സമരത്തെ സംബന്ധിച്ച് ജീവനക്കാരുടെ സംഘടനയും ജീവനക്കാരെ സ്നേഹിക്കുന്ന മറ്റുള്ളവരും യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നടത്തിയ പരിശ്രമം നല്ല നിലയിൽ വിജയിച്ചിട്ടുണ്ട്. ഇത്തരം വ്യാജപ്രചരണങ്ങൾ, മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാരവേലകൾ ഈ സമരത്തെ തകർക്കാൻ ഉപകരിക്കില്ല എന്ന് മാനേജ്മെൻറ്റും അവരെ അനുകൂലിക്കുന്നവരും മനസ്സിലാക്കുന്നത് നന്നാവും. 9-ാം തീയതി തൊഴിലുറപ്പ് മന്ത്രി അനുരഞ്ജനത്തിനായി വീണ്ടും ഒരു യോഗം വിളിച്ച സാഹചര്യത്തിൽ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമാധാനപരമായ അന്തരീക്ഷത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ഏത് വ്യവസായ സ്ഥാപനത്തിനും പ്രവർത്തിക്കാൻ അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്നുമാണ് CITU പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. തൊഴിലാളികളുടെ ന്യായമായ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ചവിട്ടിമെതിച്ചുകൊണ്ടല്ല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. സ്ഥാപനങ്ങൾക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാൻ അവസരം നൽകുക എന്ന് പറയുമ്പോൾ ഓരോ വ്യവസായത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം. അത് കാണാതെ തൊഴിലാളികളെ ആക്ഷേപിക്കുകയും തൊഴിൽ സമരങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാൻ നിർത്തിയില്ല. 3 വർഷങ്ങൾക്ക് മുമ്പാണ് മുത്തൂറ്റ് ഫിനാൻസിലെ ജീവനക്കാർ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചത്. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് വർക്കർ, എംപ്ലോയി എന്നീ കാഡറുകളിൽ വരുന്ന തൊഴിലാളികൾക്ക് സംഘടന രൂപീകരിക്കാൻ അവകാശമുണ്ട്. അവർ നിയമവിരുദ്ധമായി യാതൊന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ പ്രാബല്യത്തിലുള്ള മിനിമം വേജസ് സമ്പ്രദായമനുസരിച്ച് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മേഖലയിലുള്ള സ്ഥാപനങ്ങൾ നൽകേണ്ട മിനിമം കൂലി നിർണയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ കോടതിയിൽ ചോദ്യം ചെയ്ത് സ്റ്റേ ചെയ്യിച്ചവരാണ് മുത്തൂറ്റ് ഫിനാൻസ് മാനേജ്മെൻറ്റ്. ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിർണയിച്ചിട്ടുള്ള മിനിമം വേജ് ഷെഡ്യൂളിൽ യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തെ ഒഴിവാക്കേണ്ടതാണ്. ഇത് സാധാരണ കച്ചവട സ്ഥാപനങ്ങളെപ്പോലെയോ ചെറുകിട സ്ഥാപനങ്ങളെപ്പോലെയോ ഉള്ള ഒരു സ്ഥാപനമല്ല. ഓരോ വർഷവും വലിയ ടേണോവറും വലിയ നിലയിലുള്ള ലാഭവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അതിനനുയോജ്യമായ വേതന ഘടന ആ സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ടത് തികച്ചും ന്യായമാണ്. അത്തരം ആവശ്യങ്ങളൊന്നും പരിഗണിക്കുന്നതിനോ നിയമാനുസൃതം പ്രവർത്തിക്കുന്നതിനോ മാനേജ്മെൻറ്റ് സന്നദ്ധമാകാതിരിക്കുന്നതാണ് മുത്തൂറ്റ് ഫിനാൻസിൽ ഇപ്പോഴുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നിയമവിധേയമായി ഇന്ത്യയിൽ നിലവിലുള്ള തൊഴിൽ നിയമങ്ങളനുസരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഈ വൈകിയ വേളയിലെങ്കിലും മാനേജ്മെൻറ്റ് സന്നദ്ധമാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് മുത്തൂറ്റ് ഫിനാൻസിലെ ഭൂരിപക്ഷം ജീവനക്കാരും നടത്തിവരുന്ന പണിമുടക്ക് സമരത്തിന് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും, തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അകമഴിഞ്ഞ പിന്തുണ നൽകണമെന്നും എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പവൻ ഗോൾഡ്, തിരൂർ